നമസ്കാരം ഇന്ത്യൻ വിവരാവകാശ നിയമം വിവരാവകാശ കമ്മീഷൻ എന്നിവയെക്കുറിച്ചാണ് എസ് എസ്ലാനാസിൻ്റെ ഈ വീഡിയോയിൽ കൂടുതൽ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക പി എസ് സി പരീക്ഷകളുടെ സിലബസ് മുൻകാല ചോദ്യ പേപ്പറുകൾ എന്നിവ ലഭിക്കുന്നതിന് ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സന്ദർശിക്കുക വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് ജൂൺ പാസ്സാക്കിയത് വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഒക്ടോബർ പന്ത്രണ്ടിനാണ് വിവരാവകാശ നിയമത്തിന്റെ മോഡിഫൈഡ് ഫോം പാസായത് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിലാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന് രണ്ട് ഷെഡ്യൂളുകളാണ് ഉള്ളത് വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ടു തൗസൻഡ് ടു ആണ് സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും ഒഴികെ മറ്റൊരു കോടതിക്കും വിവരാവകാശ നിയമം സംബന്ധിച്ച കേസുകളിൽ ഇടപെടാൻ അധികാരമില്ല ലോകത്തിലാദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യമാണ് സ്വീഡൻ ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസാക്കുന്നതിന് പ്രേരക ശക്തിയായ സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി അരുണ റോയിയുടെ നേതൃത്വത്തിൽ മസ്ദൂർ കിസാൻ ശക്തി സംഘടന സ്ഥാപിക്കപ്പെട്ടത് രാജസ്ഥാനിലാണ് ശങ്കർ സിംഗ് നിഖിൽ ദേ എന്നിവരുമായി ചേർന്നാണ് അരുണ റോയ് മസ്ദൂർ കിസാൻ ശക്തി സംഘടന രൂപീകരിച്ചത് വിവരാവകാശ നിയമത്തിന്റെ ഒബ്ജക്റ്റീവ്സ് ട്രാൻസ്പാരൻസി ഇൻ അഡ്മിനിസ്ട്രേഷൻ അക്കൗണ്ടബിലിറ്റി ഇൻ അഡ്മിനിസ്ട്രേഷൻ ഓപ്പൺനസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ എന്നിവയാണ് വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് തമിഴ്നാട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് തമിഴ്നാട്ടിൽ വിവരാവകാശ നിയമം പാസായത് പാർലമെന്റ് പാസാക്കിയ വിവരാവകാശ നിയമം ബാധകമല്ലാത്ത ഒരേ ഒരു ഇന്ത്യൻ സംസ്ഥാനമാണ് ജമ്മുകാശ്മീർ വിവരാവകാശ നിയമം അനുസരിച്ച് ആപ്ലിക്കേഷൻ നൽകിയ ആദ്യ വ്യക്തിയാണ് ഷഹീദ് റാസ ബേണി കൃത്യമായി വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തിയ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ ജാമ്യമില്ല അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച ആദ്യ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് ടെലിഫോണിലൂടെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഇ ആർ ടി ഐ അല്ലെങ്കിൽ ഓൺലൈനായി വിവരാവകാശ അപേക്ഷ സമർപ്പിക്കാൻ അവസരമൊരുക്കിയ ആദ്യ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ആണ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ ലഭിച്ചാൽ മുപ്പത് ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം അപേക്ഷ നൽകുന്നത് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ മുപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിലാണ് മറുപടി നൽകേണ്ടത് ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചുള്ളതാണെങ്കിൽ മണിക്കൂറിനുള്ളിൽ വിവരം നൽകണം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തീരുമാനത്തിനെതിരായി അപ്പീൽ നൽകേണ്ടത് പ്രസ്തുത ഓഫീസിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തൊട്ടുമുകളിലുള്ള ഉദ്യോഗസ്ഥനാണ് മറുപടി ലഭിച്ച് അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി അവസാനിച്ച് മുപ്പത് ദിവസത്തിനുള്ളിലാണ് ആദ്യ അപ്പീൽ നൽകേണ്ടത് രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത് സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ ആണ് തൊണ്ണൂറ് ദിവസത്തിനുള്ളിലാണ് രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കുന്നതിന് ഇരുപത് വർഷം മുമ്പ് വരെയുള്ള വിവരങ്ങളാണ് വിവരാവകാശ നിയമപ്രകാരം ലഭിക്കുക വിവരാവകാശ നിയമപ്രകാരം വിവരം തിരക്കുന്നതിന് അപേക്ഷാ ഫീസ് പത്ത് രൂപയാണ് ബി പി എൽ കാറ്റഗറിക്ക് ഫീസ് ഇല്ല സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടയ്ക്കേണ്ട പിഴ ഒരു ദിവസത്തേക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പരമാവധി പിഴ ഇരുപത്തി അയ്യായിരം രൂപ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനും കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊൻപതിനും സ്ഥാപിതമായി കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ആഗസ്റ്റ് ക്രാന്തി ഭവൻ ന്യൂഡൽഹി കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും പത്തിൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും കമ്മീഷണർമാരുടെയും ഭരണകാലാവധി അഞ്ചു വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ പാലാട്ട് മോഹൻദാസ് ഇപ്പോഴത്തെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിൻസെന്റ് എം പോൾ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി വജാഹത്ത് ഹബീബുള്ള കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിതയാണ് ദീപക് സന്തു നിലവിലെ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ആർ കെ മാധൂർ ഇലക്ഷൻ കമ്മീഷനിലെ അംഗങ്ങളുടേതിന് തുല്യമായ സാലറിയാണ് ഇൻഫർമേഷൻ കമ്മീഷനിലെ അംഗങ്ങൾക്ക് ലഭിക്കുന്നത് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും പ്രസിഡന്റാണ് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഗവർണറാണ് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനിലെ അംഗങ്ങൾ പ്രസിഡന്റിന് മുന്നിലും സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനിലെ അംഗങ്ങൾ ഗവർണർക്ക് മുന്നിലും സത്യപ്രതിജ്ഞ ചെയ്യുന്നു സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ അംഗങ്ങൾ രാജിക്കത്ത് സമർപ്പിക്കുന്നത് പ്രസിഡന്റിനാണ് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ അംഗങ്ങൾ രാജ്യത്ത് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നത് പ്രധാനമന്ത്രി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങിയ മൂന്നംഗ സമിതിയാണ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നത് മുഖ്യമന്ത്രി സംസ്ഥാന അസംബ്ലിയിലെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങിയ മൂന്നംഗ സമിതിയാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ് ലേണേഴ്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ദിസ് വീഡിയോ